തുടക്കം മുതൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു കാര്യത്തിൽ വളരെ വ്യക്തതയുണ്ട് കാശ്മീരിനെ ചൊല്ലി കാശ്മീരിലെ ജനങ്ങളെ ചൊല്ലി ഒരു മുൻകരുതൽ രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ പ്രദേശത്തുണ്ടായ ആദ്യത്തെ വെല്ലുവിളി കാശ്മീർ താഴ്വരയെ ബാധിച്ച പ്രളയമായിരുന്നു അന്ന് കാശ്മീരിന്റെ തലസ്ഥാന നഗരിയായിരുന്ന ശ്രീനഗർ വരെ പൂർണമായും വെള്ളത്തിലായ ഒരു പ്രളയമായിരുന്നു അത് അന്ന് മുതൽ പ്രധാനമന്ത്രി ആവർത്തിച്ച് ജമ്മു കാശ്മീർ സന്ദർശിക്കാൻ മറക്കാറില്ല കാശ്മീരിലായിരുന്നു തന്റെ ആദ്യ ദീപാവലി അദ്ദേഹം ആഘോഷിച്ചത് അന്ന് പ്രളയം ബാധിച്ച മനുഷ്യരോടൊപ്പമായിരുന്നു നരേന്ദ്രമോദി ഇക്കൊല്ലത്തെ ദീപാവലിയിൽ അദ്ദേഹം ജമ്മു കാശ്മീരിലെ സൈനികർക്കൊപ്പമായിരുന്നു ഈ രീതിയിൽ വ്യക്തിപരമായി ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന മോദിയുടെ സമീപനം വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ അമിത്ഷാ നടത്തിയ ഒരു പരാമർശം വളരെയേറെ ശ്രദ്ധ ആകർഷിച്ചു പാകിസ്ഥാനോട് സംസാരിക്കുന്നതിനേക്കാൾ അദ്ദേഹം മുൻഗണന നൽകാൻ ആഗ്രഹിക്കുന്നത് ജമ്മു കാശ്മീരിലെ യുവാക്കളോട് സംസാരിക്കാനാണ് എന്നായിരുന്നു ആ പരാമർശം ഇതിൽ നിന്നും നാം എല്ലാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ജമ്മുവിലെ യുവാക്കൾ ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉള്ളവരാണ് എന്നതും ഇന്ത്യയുടെ മുഖ്യധാരയ്ക്കൊപ്പം സഞ്ചരിക്കുക എന്നതാണ് അവിടുത്തെ യുവാക്കളുടെ പ്രധാന ലക്ഷ്യം എന്നതുമാണ് ജമ്മുവിലിപ്പോൾ സുരക്ഷാസേനയ്ക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ തീവ്രവാദികളെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ പിന്തുടർന്ന് പിടിക്കുക സുരക്ഷാ സേനകളുടെ റഡാറിന് കീഴിൽ തീവ്രവാദികളായാൽ മാസങ്ങൾക്കകം ഭീകരവാദ സംഘങ്ങൾ നിർവീര്യമാക്കപ്പെടുകയാണ് ഇപ്പോൾ കാശ്മീരിൽ ജനസംഖ്യയുടെ ഭൂരിഭാഗവും യുവാക്കളായ ജമ്മു കാശ്മീർ അല്ല അമിത്ഷായുടെ പ്രസ്താവനയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് ജമ്മു ജമ്മുകാശ്മീരിലെ സാധാരണക്കാരിലേക്ക് പ്രത്യേകിച്ചും യുവാക്കളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന നയത്തിന്റെ പ്രതിഫലനമാണ് അമിത്ഷായുടെ പ്രസ്താവനയിൽ കാണാൻ സാധിക്കുക ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങൾ മൂലമുള്ള ഭയം ഒരുപക്ഷെ അവരെ പിന്തിരിപ്പിക്കുന്നുണ്ടാവും എന്ന് മാത്രം ജമ്മു കാശ്മീരിലെ യുവാക്കൾ വലിയ അഭിലാഷങ്ങളുള്ളവരും മത്സര ബുദ്ധിയും ഉള്ളവരും ആണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം അതായത് മത്സര പ്രതീക്ഷകളിൽ അവർ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് അതിൻ്റെ ഒരു സൂചനയാണ് ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ ഒന്നാം സ്ഥാനം നേടിയത് ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയാണ് അതുപോലെ തന്നെ സിവിൽ സർവീസ് പരീക്ഷകളിലും ജമ്മു കാശ്മീരിൽ നിന്നുള്ളവർ ഇടയ്ക്കിടെ ഉയർന്ന റാങ്കുകൾ കരസ്ഥമാക്കുന്നതും അവിടുത്തെ ജനതയുടെ ആ ഒരു നിലവാരത്തെ ആണ് കാണിക്കുന്നത് തങ്ങളുടെ കഴിവുകൾക്കും അഭിലാഷങ്ങൾക്കും പൂർണത വരുത്തണം എന്നതാണ് അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ ഏഴ് വർഷങ്ങളിൽ കൊല്ലപ്പെട്ട സാധാരണക്കാരുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും എണ്ണം ഇപ്പോൾ വളരെ കുറവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന സർജിക്കൽ സ്ട്രൈക്കിനും മറ്റ് നിർണായക നടപടികൾക്കും ശേഷം ഗുരുതരമായ അനിഷ്ട സംഭവങ്ങൾ ഒന്നും കശ്മീരിൽ നടന്നിട്ടില്ല ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങൾ തങ്ങളുടെ ദൃശ്യതയ്ക്കു വേണ്ടി സാധാരണക്കാരെ തീവ്രവാദികൾ ഉന്നം വെക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ് എന്നാൽ അവർ ഇപ്പോൾ ജീവനും കൊണ്ടുള്ള ഒരു ഓട്ടത്തിലാണ് എന്നാണ് പറയുന്നത് കാരണം സുരക്ഷാ സേനകൾ വളരെ കൃത്യമായവരെ ടാർഗറ്റ് ചെയ്ത് പിന്തുടർന്നു പിടിക്കുന്നു ഈ സാഹചര്യം മുമ്പ് എങ്ങുമില്ലാത്ത വിധം വ്യത്യസ്തമാണ് നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ഏതാനും മാസങ്ങളോ ഒരു വർഷമോ ഒക്കെയായി തീവ്രവാദികളുടെ ശരാശരി ആയുർദൈർഘ്യം കുറഞ്ഞു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു പുതിയ തീവ്രവാദി ഉദയം ചെയ്തിട്ടുണ്ട് എന്നറിഞ്ഞാൽ മാസങ്ങൾക്കുള്ളിൽ അയാളെ സേന അവിടെ ഇല്ലാതാക്കുകയാണ് ഒരു തീവ്രവാദി ഒരു കാലം ഐതിഹാസിക ജീവിതം നയിക്കുന്ന സാഹചര്യം ഇനി ഭാരതത്തിൽ ഉണ്ടാകില്ല ജമ്മു കാശ്മീരിൽ തീവ്രവാദം അവസാനിക്കുന്നു എന്നതിന്റെ സൂചനകളാണ് ജമ്മു ജമ്മുകാശ്മീരിന്റെ കാര്യത്തിൽ ഡൽഹിയിൽ നിന്നുള്ള ദൂരവും മനസ്സിൽ നിന്നുള്ള ദൂരവും ഇല്ലാതാക്കും എന്ന് ഒരിക്കൽ നരേന്ദ്രമോദി പറഞ്ഞത് പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്